നമസ്കാരം. കേരളത്തിന്റെ ഭാവി വികസനത്തിന് ആവശ്യമായ അതിനായി നടപ്പിൽ വരുത്തേണ്ട കൃത്യമായ നാല് കാര്യങ്ങളാണ് ഈ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്നത്. മീൻ പിടിച്ചു കൊടുക്കുന്ന, അതായത് ഫീബ്രീസ് നൽകി പാവങ്ങളെ സ്ഥിരമായി തങ്ങളുടെ പൊളിറ്റിക്കൽ റോ മെറ്റീരിയൽസ് ആയി വരുതിയിൽ നിർത്തുന്ന രാഷ്ട്രീയത്തിന് പകരം അവർക്ക് മീൻ പിടിക്കാൻ പഠിപ്പിച്ചു നൽകി സ്വന്തം കാലിൽ നിൽക്കാനും സ്വയം പര്യാപ്തമാവാനും ആശ്രയത്വത്തിന് പകരം ആത്മാഭിമാനം വളർത്തുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ വേണ്ടത്. കേരളത്തിന്റെ വികസനത്തിന് അത്യാവശ്യം വേണ്ടത് നിക്ഷേപങ്ങളാണ്, വ്യവസായ വികസനം. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്കിവിടെ തന്നെ തൊഴിൽ ലഭിക്കാൻ ഉതകുന്ന ഒരു നിക്ഷേപ വ്യവസായം നയം ഉണ്ടാവണം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം വളരെ നിലവാരം കുറഞ്ഞ ഒന്നാണ്, അത് മാറണം. അഴിമതിയും മിലിറ്ററി ട്രേഡ് യൂണിയനിസവും പിടിമുറുക്കിയ അഴിമതിയും കൊടുകാര്യസ്ഥതയും നിറഞ്ഞ നമ്മുടെ ഭരണവ്യവസ്ഥ സമൂലം മാറണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ സ്വർണ്ണക്കടത്ത് മാഫിയ മേയുന്ന അവസ്ഥ മാറിയേ തീരൂ. അഴിമതിരഹിതമായ ഗുഡ് ഗവർണൻസ് കേരളത്തിൽ ഉണ്ടാവണം. കടം വാങ്ങി നാട്ടുകാരെ കുടിപ്പിച്ചു കിടത്തി, ലോട്ടറി നടത്തി പണം വാരി നാട്ടുകാർക്ക് നക്കാപ്പിച്ചു നൽകുന്ന രാഷ്ട്രീയം കാപട്യമാണ്. കിറ്റും പെൻഷനും കാത്തിരിക്കുന്ന അലസനമായ ഒരു ജനത ഒരു നാടിന്റെയും വികസനത്തിന്റെ ലക്ഷണമല്ല. എല്ലാവർക്കും ഓരോ മാസവും ചെലവിനുള്ള മിനിമം തുക വീട്ടിൽ എത്തിച്ചു തരണോ വേണ്ടേയെന്ന് അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി ചോദിച്ചപ്പോൾ തങ്ങൾക്ക് അങ്ങനെ വെറുതെ പണം വേണ്ട, ഞങ്ങൾ പണിയെടുത്ത് ജീവിച്ചോളാം. പകരം സർക്കാർ ആ പണം ഉപയോഗിച്ച് രാജ്യത്ത് പൊതുവടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും വികസിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞ ഒരു ജനത ഈ ലോകത്തുണ്ടെന്ന് നാം മറക്കരുത്. ആത്മാഭിമാനമുള്ള അധ്വാനശീലരായ ഒരു ജനത അവരെ മാതൃകയാക്കാനാണ് കേരളം പഠിക്കേണ്ടത്. സദ്ഭരണവും തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിൽ പുത്തൻ അവസരങ്ങളും ഉണ്ടാക്കി തരുന്ന ഒരു പുതിയ സർക്കാരാണ് കേരളത്തിന് വേണ്ടത്. ജയലളിത മോഡൽ ഫ്രെഡ് ഫ്രീബീസ് രാഷ്ട്രീയം മലയാളികൾ അംഗീകരിക്കരുത്. അതും കൂടി ശ്രീധരൻ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.